രചന ശ്യാം കല്ലുകുഴിയിൽ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഉഞ്ഞേരി. ഞായറാഴ്ച രാവിലെ പാണ്ടിലോറി കയറിയ തവളെപ്പോലെ കട്ടിലിൽ കമിഴി നടിച്ച് കിടക്കുമ്പോഴാണ് മുതുകിനാരുടെയോ കൈ പതിഞ്ഞത്. പുറം തടവിക്കൊണ്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ നടുവിന് കൈയും കൊടുത്ത് അമ്മ നിൽപ്പുണ്ട്. എന്താ അമ്മേ, ഇന്ന് ഞായറാഴ്ച അല്ലേ, ഒന്ന് കിടന്നോട്ടെ. മുതുകിന് തടവിക്കൊണ്ട് ദയനീയമായി അമ്മയോട് പറഞ്ഞു. പൊന്നാര മോൻ എഴുന്നേൽക്കുമ്പോ എന്തേലും അകത്തേക്ക് തള്ളണെങ്കിലേ എഴുന്നേറ്റ് വിറക് കയറുത്താ. അമ്മ ഒരു ഭാവമാറ്റം കാണിക്കാതെ നടുവിന് കയ്യും താങ്ങി നിന്നതിനെ അത് പറഞ്ഞു. ഇന്ന് നമുക്ക് പുറത്തുപോയി കഴിക്കാം. അത് പറഞ്ഞ് തലവഴിയെ ഷീറ്റ് മൂടി വീണ്ടും കമിഴ്ന്നു കിടന്നു. പിന്നെ ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറന്ന് കുറെ നേരം മൊബൈലും തോണ്ടി ഇരുന്ന ശേഷം ഏതാണ്ട് 11 മണി കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നത്. അമ്മേ, പല്ലും തേച്ച് വന്ന് ടി വി ഓണാക്കി അതിനു മുന്നിൽ ഇരുന്നു കൊണ്ട് അമ്മയെ നീട്ടി വിളിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് തണുത്ത ചായയുമായി അമ്മയെത്തി. ഏ, ഈ തണുത്ത ചായ മാത്രമേ ഉള്ളൂ, ഇവിടെ തിന്നാനൊന്നുമില്ലേ? ചായ വാങ്ങിക്കൊണ്ടായി ചോദിക്കുമ്പോൾ അമ്മ ദഹിപ്പിക്കുന്നൊരു നോട്ടം നോക്കി. വല്ലതും അകത്തേക്ക് തള്ളണെങ്കിലേ വെറുകെ കീഴ്ത്തരാൻ മോനോട് അമ്മ പറഞ്ഞായിരുന്നോ? അതിനിവിടെ ഗ്യാസ് ഇല്ലേ, അതിൽ വെച്ചൂടെ. അതിനൊക്കെ ദിവസവും വില കൂട്ടി കളിക്കുകയല്ലേ, അതുകൊണ്ട് അത് അത്യാവശ്യ ഘട്ടത്തിലേ എടുക്കുള്ളൂ. അമ്മ അതും പറഞ്ഞ് അരികിൽ ഇരുന്ന് ടി വിയിൽ ന്യൂസ് വെച്ചപ്പോൾ ദേ ബ്രേക്കിംഗ് ന്യൂസ് കാണിക്കുന്നു, പാചകവാതക സിലിണ്ടറിന് വില കൂട്ടിയെന്ന്. അത് വായിച്ചമ്മ എന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കയ്യിലിരിക്കുന്ന തണുത്ത ചായ ഒറ്റ വലിക്ക് അകത്താക്കി. ടി വിയിലേക്ക് അമ്മയെയും ഞാൻ ദയനീയമായി മാറി മാറി നോക്കി. എവിടെ വർഗ്, ഞാനിപ്പോ കീർത്തരം. അതും പറഞ്ഞ് ഞാൻ ചാടി എഴുന്നേറ്റു. വേറെ അവിടെ ചായപ്പിള്ളി കിടപ്പുണ്ട്, ഇനി മക്കള് വിറകേറിയാലും ഇനി ഒന്നും ഉണ്ടാക്കാൻ വയ്യ, എന്റെ മൂഡ് പോയി. അതും പറഞ്ഞമ്മ എന്റെ കയ്യിലിരുന്ന ഗ്ലാസ് വാങ്ങി അടുക്കളയിലേക്ക് നടക്കുമ്പോൾ ഞാൻ താടിക്ക് കയ്യും കൊടുത്ത് ഇരുന്നു പോയി. സ്വപ്നം കണ്ടിരിക്കാതെ കുളിച്ചു വാ, എനിക്ക് വിശക്കുന്നു. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് അതും പറഞ്ഞു വന്നിട്ട് അമ്മ നേരെ മുറിയിലേക്ക് കയറി. ഇനിയിപ്പോ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, വെറുതെ പട്ടിയെടുക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും അമ്മയും റെഡിയായിട്ട് ഇറങ്ങി. ഇതെന്താ, ഒരേ ചെക്കന്മാരെയും കാണാൻ വിളിച്ചിട്ടുണ്ടോ? പതിവില്ലാതെ ചുരിദാറൊക്കെയാണല്ലോ. പതിവില്ലാതെ അമ്മ ചുരിദാറിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു പോയി. അതേടാ, ബീച്ചിലൊക്കെ നല്ല സ്റ്റൈലെ ആമ്പിള്ളേര് കാണും. അത് പറഞ്ഞമ്മ ഒന്നുകൂടി ഷാളും മുടി ഒതുക്കി വെച്ചു. ഏ, ബീച്ചിലോ? അപ്പൊ നമ്മൾ ഹോട്ടലിലേക്കല്ലേ പോകുന്നത്? ഞാൻ ആശ്ചര്യത്തോടെ വീണ്ടും ചോദിച്ചു. പിന്നെ വല്ലപ്പോഴാണൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്, അപ്പൊ ഒന്ന് ചുറ്റിയടിച്ചില്ലേ പിന്നെ എന്ത് ജീവിത ചെറുക്ക. അതും പറഞ്ഞ് എന്റെ കവിളിനൊരു കുത്തു നിന്ന് അമ്മ ഇറങ്ങുമ്പോൾ അമ്മ ഇതുപോലെ മുമ്പൊന്നും സന്തോഷിച്ച് ഞാനും കണ്ടിട്ടില്ലായിരുന്നു. ബൈക്കിന്റെ പുറകിൽ അമ്മയെയും ഇരുത്തി പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ണാടിയിൽ കൂടി ആ മുഖം ശ്രദ്ധിച്ചിരുന്നു. അമ്മ ഇന്ന് വളരെ സന്തോഷവതിയാണ്. ഇനി ഇടയ്ക്കൊക്കെ ഇതുപോലെ അമ്മയും കൊണ്ട് പുറത്തേക്ക് പോകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ബീച്ചിലെത്തി ബൈക്കിൽ നിന്നിറങ്ങിയ ഉടനെ അമ്മ സൺഗ്ലാസ് എടുത്ത് വെച്ച് എന്നെ ഒരിക്കൽ കൂടി ഞെട്ടിച്ചിരുന്നു. വാ, നമുക്ക് ആ മണൽത്തീട്ടയിൽ പോയിരിക്കാം. പിന്നെ ഈ പൊള്ളുന്ന വെയിൽ അവിടെ പോയിരുന്നാലേ കരിഞ്ഞു പോകും, നമുക്ക് അവിടെ ഇരിക്കാം. കുറച്ച് തണുള്ള ഭാഗത്തേക്ക് അയച്ചുകൊണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടേക്ക് നടക്കുമ്പോൾ എനിക്ക് പിന്നാലെ അമ്മയെ അവിടേക്ക് വന്നിരുന്നു. ആ പെണ്ണ് കൊള്ളാം അല്ലയോടാ. നമുക്ക് മുന്നിൽ കൂടി നടന്നു പോകുന്ന പെണ്ണിനെ നോക്കിയിരിക്കുമ്പോഴാണ് അമ്മ എന്റെ തോളി തട്ടിയത് പറഞ്ഞത്. ഏ, ഏത് പെണ്ണ്? ഞാൻ അറിയാത്ത ഭാവത്തിലാണ് അത് ചോദിച്ചത്. അതിന് അമ്മ തലയാട്ടി ഒന്ന് ചിരിച്ചുകൊണ്ട് ബാഗിൽ നിന്ന് മൊബൈൽ എടുത്ത് നോക്കിയിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ നീല ജീൻസും വെള്ള ഷർട്ടും ധരിച്ചൊരു മനുഷ്യൻ ഞങ്ങൾക്കരികിലേക്ക് നടന്നു വന്നു. അയാളെ കണ്ടതും അമ്മ എഴുന്നേറ്റതും അയാൾ അമ്മയെ നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാനും എഴുന്നേറ്റു. ഹായ്. അത് പറഞ്ഞ അയാൾ അമ്മക്ക് ഷേക്കാൻഡ് നൽകിയപ്പോൾ വായും തുറന്നെന്ന് എനിക്കും തരാൻ മറന്നില്ല. ആ കൂട്ടത്തിൽ അമ്മ എന്നെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. പിന്നെ എന്നോട് എന്തോ ചോദിക്കാൻ വന്നപ്പോഴാണ് പോക്കറ്റിൽ കിടന്ന് എന്റെ മൊബൈൽ ശബ്ദിച്ചു തുടങ്ങിയത്. ഒരു മിനിറ്റേ. അതും പറഞ്ഞ് അവർക്കിടയിൽ നിന്ന് അല്പം മാറി ഞാൻ ഫോണിൽ സംസാരിച്ചു തുടങ്ങി. സംസാരിക്കുന്നതിൻ്റെ കൂടെ എൻ്റെ കണ്ണുകൾ ഇടയ്ക്ക് അമ്മയുടെ അരിയിലേക്കും പോയിക്കൊണ്ടേയിരുന്നു. പ്രത്യേകിച്ച് ആണുങ്ങളോട് തീരെ സംസാരിക്കുന്ന അമ്മ ആദ്യമായിട്ടാണ് ഒരാളോട് ഇത്രയും സന്തോഷത്തോടെ സംസാരിക്കുന്നതായി ഞാൻ കാണുന്നത്. സംസാരിക്കുമ്പോൾ രണ്ടാളുടെയും മുഖത്ത് നല്ല സന്തോഷമുണ്ട്, മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഫോൺ വെച്ച് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ അവരുടെ അരിയിലേക്ക് നടന്നത്. വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഞാൻ അടുത്തെത്തിയപ്പോഴാണ് അയാൾ അത് പറഞ്ഞത്. പോവാമെന്ന അർത്ഥത്തോടെ അമ്മ എന്നെ നോക്കി മുന്നോട്ട് നടക്കുമ്പോൾ ഞാനും അവർക്കൊപ്പം നടന്നു. ഹോട്ടലിൽ കയറി അയാൾ തന്നെയാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഓർഡർ കൊടുത്ത്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അമ്മ മാത്രം വിളിക്കാറുള്ള ഉണ്ണി എന്ന പേരെടുത്ത് അയാൾ ഇടയ്ക്ക് എന്നോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പോവാൻ നേരം അമ്മയോട് യാത്ര പറയുമ്പോൾ അമ്മയുടെ മുഖത്ത് എന്തോ ഒരു സങ്കടം നിഴലിക്കുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ അധികം അവിടെ നിൽക്കാതെ ഞങ്ങളും വീട്ടിലേക്ക് തിരിച്ചു. പോയ ആ സന്തോഷം അമ്മയുടെ മുഖത്ത് ഞാൻ കണ്ടിരുന്നില്ല. എന്താമ്മേ, ഒരു വിഷമം പോലെ. ബൈക്കിലിരിക്കുമ്പോഴാണ് ഞാൻ ചോദിച്ചത്. ഒന്നുമില്ല, ചെറിയൊരു തലവേദന. ഞാൻ പറഞ്ഞില്ലേ വെയിൽ കൊള്ളേണ്ടത്, അതിൻ്റെ ആവും. ഞാനത് പറഞ്ഞിട്ടും അമ്മ ഒന്നും മിണ്ടിയിരുന്നില്ല. വീട്ടിലെത്തിയ ഉടനെ തന്നെ തലവേദനയെന്നും പറഞ്ഞ് അമ്മ മുറിയിൽ കയറി കിടന്നു. അമ്മേ,
എഴുന്നേൽക്ക്. നേരെ സന്ധ്യയായപ്പോഴാണ് വീണ്ടും ചെന്ന് അമ്മയെ വിളിച്ചത്. നല്ല തലവേദന ഉണ്ടെങ്കിൽ ആ ഗുളിക എടുത്ത് കഴിക്ക്. മിണ്ടാതെ കിടക്കുന്ന അമ്മയുടെ നെറ്റിൽ കൈ വെച്ചുകൊണ്ട് പറയുമ്പോഴും അമ്മ കണ്ണടച്ച് കിടന്നേ ഉള്ളൂ. എന്നാൽ ഞാനൊരു കാപ്പിട്ടുകൊണ്ട് വരാം, അപ്പോഴേക്ക് എഴുന്നേൽക്കണേ. ഞാനത് പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ അമ്മ ഒന്ന് മൂളിയതേ ഉള്ളൂ. ഞാൻ കാപ്പിടുമ്പോഴേക്കും അമ്മ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്നിരുന്നു. തലവേദന കുറഞ്ഞില്ലേ? ഒരു ഗ്ലാസ് ചൂടുകാപ്പി അമ്മയുടെ നേരെ നീട്ടിക്കൊണ്ട് ചോദിക്കുമ്പോൾ കുറവുണ്ടെന്ന് തലയാട്ടി. അതെ, അകത്തേക്ക് തളിയ ദഹിച്ചു, ഇനി എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? അമ്മയുടെ മൂട് മാറാൻ വേണ്ടിയാണ് ഞാനങ്ങനെ സംസാരിക്കുന്നത്. എനിക്കിനി ഒന്നിനും വയ്യ, നീ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങും. അമ്മ നെറ്റിൽ തടവിയാണ് അത് പറഞ്ഞത്. അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് അപ്പാതി ഉണ്ടാക്കാം, അമ്മ ഒന്ന് കൂടെ നിന്നാ മതി. കൊഞ്ചിക്കൊണ്ടത് പറയുമ്പോൾ മനസ്സില്ലാ മനസ്സോടെങ്കിലും അമ്മ അത് സമ്മതിച്ചു. ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കുമ്പോഴും അത് പരത്തുമ്പോഴും അമ്മ ഒന്നും മിണ്ടിയിരുന്നില്ല. അല്ല, ചോദിക്കാൻ മറന്നു, അതാരാ ബീച്ച് കണ്ടയാള്? ഞാൻ മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ. ആ, അയാൾ വാങ്ങി തന്നത് തട്ടിവിട്ടിട്ട് ഇപ്പോഴാണോ ചോദിക്കുന്നേ? അമ്മ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. അല്ല, ഞാൻ കരുതി അമ്മയോടൊപ്പം ഓഫീസിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആണെന്ന്. അതിനമ്മ ഒന്ന് മൂളിയതേയുള്ളൂ. പുള്ളി കല്യാണം കഴിച്ചല്ലേ? കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷമാണ് അത് ചോദിച്ചത്. ആള് ഡിവോഴ്സാണ്. എന്നാ നമുക്കൊന്ന് ആലോചിച്ചാലോ? ഞാനത് പറയുമ്പോൾ അമ്മ എന്നെ ഒന്ന് രൂക്ഷമായി നോക്കി. എന്താ ആലോചിക്കാൻ? അല്ല, പുള്ളിക്കൊരു കൂട്ട് വേണം, അമ്മക്കൊരു കൂട്ട് വേണം. എന്നാ പിന്നെ? ഞാനത് മുഴുമിക്കാനാവാൻ നിർത്തി. എനിക്ക് കൂട്ടിന് നീയുണ്ടല്ലോ, അതോ മക്കളും അമ്മയെ കളഞ്ഞിട്ട് പോവാണോ? അമ്മയുടെ ആ ശബ്ദത്തിലെ സങ്കടം എനിക്ക് മനസ്സിലാകുമായിരുന്നു. അങ്ങനെയല്ല അമ്മേ, അമ്മ ഇത്രയും നാൾ ജീവിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. കഷ്ടപ്പെട്ട് തന്നെയാ ചേച്ചിയെ കെട്ടിച്ചുവിട്ട്. എന്നിട്ടോ ആ പോയ വഴി പോയിട്ട് അമ്മയെക്കുറിച്ച് അന്വേഷിക്കുന്ന പോലുമില്ല. അമ്മ അതിനൊന്നും മൂളിയതേയുള്ളൂ. ഒരു കുടുംബമാകുമ്പോൾ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ. അതാ പറഞ്ഞ്, തനിച്ചായി പോവാതെ അമ്മക്കൊരു കൂട്ട് വേണമെന്ന്. അമ്മക്ക് അത്ര അടുപ്പം വിശ്വാസമുള്ളതുകൊണ്ടല്ലേ പുള്ളിയോട് ഫ്രീ ആയിട്ട് സംസാരിച്ച് ഇടപഴകിയതും. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മൾക്ക് വിശ്വാസമുള്ള ആളല്ലേ എന്നും കൂട്ടിന് വേണ്ടത്. ഞാനത് പറയുമ്പോഴും അമ്മയിൽ മൗനം മാത്രമായിരുന്നു. അന്ന് പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. രാത്രി കിടക്കുമ്പോഴും എൻ്റെ ചിന്ത പുള്ളിയെക്കുറിച്ചായിരുന്നു. പുള്ളിയുടെ സാന്നിധ്യത്തിൽ അമ്മ കൂടുതൽ സന്തോഷവതിയാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ തപ്പി പുള്ളിയുടെ ഡീറ്റെയിൽസ് എടുത്തത്. അതിൽ കയറി ഒരു മെസ്സേജ് ഇട്ടുകൊണ്ട് തന്നെ മറുപടിയും വന്നു. നാളെ നേരിട്ട് കാണാമെന്ന വാക്കോടെ സംസാരം നിർത്തുമ്പോൾ നാട്ടുകാരും കുടുംബക്കാരും ഇങ്ങനെ ഇതിനെ കാണുമെന്നായിരുന്നു എൻ്റെ ചിന്തകൾ. പിറ്റേന്ന് രാവിലെ ഞാൻ ജോലിക്കിറങ്ങുമ്പോഴേക്കും പതിവ് പോലെ അമ്മ ആഹാരമെല്ലാം റെഡിയാക്കി കഴിഞ്ഞിരുന്നു. അതെ അമ്മേ, ഞാനിന്നാ പുള്ളിയെ കാണും കേട്ടോ. ചോറെടുത്ത് ഇറങ്ങുമ്പോഴാണ് തിരിഞ്ഞ് അമ്മയോട് പറഞ്ഞത്. അപ്പോൾ ആ മുഖത്ത് പ്രത്യേക ഭാവമാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ച് ചോദിച്ചും പറഞ്ഞ് പുള്ളിയുടെ വീട്ടിലെത്തി. ചെറിയ വീടാണെങ്കിലും നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. മുറ്റത്ത് പലതരത്തിലുള്ള ചെടികളിൽ പൂവ് വിരിഞ്ഞു നിൽപ്പുണ്ട്. ഞാൻ കയറി ചെല്ലുമ്പോൾ മുറ്റത്ത് തന്നെ പുള്ളി നിൽപ്പുണ്ട്. കയറി വാണി, ചിരിച്ചുകൊണ്ട് പുള്ളി ഉള്ളിലേക്ക് ക്ഷണിക്കുമ്പോൾ ഞാൻ ഉമ്മറത്തേക്ക് കയറി. കുടിക്കാൻ ചായ വേണോ അതോ തണുത്തെന്തെങ്കിലും മതിയോ? ഏയ്, ഇപ്പൊ ഒന്നും വേണ്ട. ഞാനത് പറയുമ്പോൾ പുള്ളി എൻ്റെ അരികിലായി കസേര വലിച്ചിട്ടിരുന്നു. എങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന എനിക്കറിയില്ല. ഞങ്ങളുടെ കുട്ടിക്കാലത്തെ അച്ഛൻ നഷ്ടപ്പെട്ടതാണ്. അമ്മ ഒരുപാട് ബുദ്ധിമുട്ടി തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. പലരും പറഞ്ഞു കല്യാണം കഴിക്കാൻ, പക്ഷെ അമ്മ അതിന് തയ്യാറല്ലായിരുന്നു. അമ്മക്ക് കൂട്ടിനൊരാൾ വേണമെന്ന് കുറേയായി ഞാൻ ചിന്തിക്കുന്നു, പക്ഷെ അത് അമ്മയോട് പറയാൻ എന്തോ ഒരു പേടിയായിരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോഴാണ് അമ്മ വീണ്ടും പഴയതുപോലെ സന്തോഷത്തോടെ ഇരിക്കുന്നത് ഞാൻ കണ്ടത്. അമ്മ അതുപോലെ ആരോട് അടുത്തിടപഴകി ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ തമ്മിൽ എത്രമാത്രം അടുത്തറിയാമെന്നോ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. എങ്കിലും അമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ ചോദിക്കണം തോന്നി. ഒരുപക്ഷെ ചോദിച്ചില്ലെങ്കിൽ അതൊരു നഷ്ടമായി മാറിയത്. കാര്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിരുത്തുമ്പോൾ പുള്ളിയുടെ മുഖത്തൊരു പുഞ്ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ കാര്യം ഉണ്ണിയുടെ അമ്മയോട് ഞാനും പലപ്പോഴായി പറഞ്ഞതാ. പക്ഷെ അവളുടെ ഉള്ളിൽ ഇഷ്ടമുണ്ടെങ്കിലും ഇപ്പോഴും സമൂഹത്തെ പേടിയാ. അവരെന്ത് ചിന്തിക്കും, തന്നെ മോശമായി കാണുമോ, അങ്ങനെ കുറെ ചിന്തകൾ. അല്പനേരത്തെ മൗനത്തിന് ശേഷമാണ് പുള്ളി സംസാരിച്ചു തുടങ്ങിയത്. എനിക്കവളെ മനസ്സിലാവും. സത്യത്തിൽ എൻ്റെ നിർബന്ധത്തിന് പുറത്ത് നമ്മൾ തമ്മിൽ കാണാൻ വേണ്ടി തന്നെയാണ് കഴിഞ്ഞ ദിവസം ബീച്ചിൽ വന്ന്. ഒരുപക്ഷെ അമ്മയ്ക്ക് ഇതൊക്കെ സ്വന്തം മോനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. എത്ര കാലം വേണമെങ്കിലും അവൾക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. പുള്ളി അത് പറഞ്ഞിരുത്തുമ്പോൾ അല്പനേരം ഞങ്ങൾക്കിടയിൽ മൗനം ഉടലെടുത്തു. ഞാൻ നിങ്ങളുടെ കാര്യം പറയുമ്പോൾ അമ്മ മിണ്ടാതിരിക്കുന്നല്ലാതെ മറുത്തൊന്നും പറഞ്ഞില്ല. അതിൽ നിന്ന് മനസ്സിലാവും ഈ ബന്ധത്തിൽ താല്പര്യക്കുറവില്ലെന്ന്. ഞാൻ ഒന്നുകൂടി സംസാരിക്കാം അമ്മയോട്. അത് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം ചേച്ചിയാണ് വിളിച്ചത്. ഈ വയസ്സാങ്കലത്ത് അമ്മക്ക് വേറെ ജോലിയില്ലേ? ഇത് വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നീയോ അതിന് കൂട്ടു നിൽക്കുകയാണോ? ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് തീരുമുന്നേ മറുതലക്കൽ നിന്നും അവളുടെ ശബ്ദം ഉയർന്നു. എന്തൊക്കെയായാലും അമ്മ സമ്മതിച്ചാലും നടക്കും. അത്രമാത്രം പറഞ്ഞ് ഞാൻ കോള് കട്ട് ചെയ്തു. വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ അമ്മ ടി വിയുടെ മുമ്പിൽ ഇരിപ്പുണ്ട്.
എന്നെ കണ്ടപ്പോൾ കയ്യിലിരുന്ന മൊബൈൽ താഴെ വെച്ച് ടി വിയിൽ നോക്കിയിരുന്നു. ആ മുഖം കണ്ടപ്പോൾ മനസ്സിലായി പുള്ളി കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന്. എന്താണ് മുഖത്തൊരു ഗൗരവം? കുളി കഴിഞ്ഞ് വന്ന് അമ്മയുടെ അരികിൽ വന്നിരുന്നുകൊണ്ടാണ് ചോദിച്ചത്. എനിക്കെന്ത് ഗൗരവം, ഓടാ. അത് പറഞ്ഞമ്മ വീണ്ടും ടി വിയിൽ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ആ മടിയിൽ തലവെച്ച് കിടന്നു. ഞാനിന്ന് പുള്ളിയെ കണ്ടിരുന്നു. അമ്മയുടെ കൈ പിടിച്ച തലയിൽ വെച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. അമ്മ ഒന്ന് മൂളിക്കൊണ്ട് തലയിൽ മസാജ് ചെയ്തുകൊണ്ടിരുന്നു. എന്തിനാമേ നമ്മൾ നാട്ടുകാരെ നോക്കുന്നു? ഇവരൊക്കെ നമ്മൾ ദ്രോഹിക്കല്ലാതെ ഇവരെ കൊണ്ട് നമുക്കൊരു ഉപയോഗമില്ല. നമ്മുടെ സന്തോഷം അത് നമ്മൾ തന്നെ കണ്ടെത്തണം. അതിനും അമ്മക്ക് മറുപടി ഒരു മൂളിൽ മാത്രമായിരുന്നു. ഈ പ്രായത്തിൽ വിവാഹം കഴിക്കുന്നു തനിച്ചാകുമ്പോൾ നമുക്കൊരു താങ്ങാവാനല്ലേ? അല്ലാതെ നാട്ടുകാർ പറയുന്ന പോലെ വയസ്സാങ്കാലത്ത് വേറൊന്നിനെയും സൂക്കേടല്ലോ. അല്ലേ തന്നെ നാട്ടുകാർ നമ്മളെന്തിനാ ബോധിപ്പിക്കുന്ന അമ്മേ? അവളോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അമ്മ വേറെന്തോ ചിന്തയിൽ ഒരു മൂളിൽ മറുപടി ഒതുക്കി. അന്ന് അത്തായം കഴിക്കുമ്പോഴും അമ്മ മറ്റെന്തോ ചിന്തയിൽ തന്നെയായിരുന്നു. നീ ഉറങ്ങിയോ? അത്തായം കഴിച്ച് കിടന്ന് കുറേ കഴിഞ്ഞപ്പോഴാണ് മുറിയിലേക്ക് അമ്മ വന്ന് ലൈറ്റ് തെളിയിക്കാതെ കട്ടിലിൽ എൻ്റെ അരികിൽ വന്നിരുന്നു. എന്താമ്മേ? നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? എന്തിനാമേ ദേഷ്യം? എൻ്റെ ആ ചോദ്യത്തിന് അമ്മയിൽ നിന്ന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ മരിച്ച പിന്നെ ഇത്രയും നാൾ അമ്മ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ജീവിച്ച്. എന്നെയും ചേച്ചി നല്ലപോലെ പഠിപ്പിച്ചു. അവൾ നല്ല നില കെട്ടിച്ചു വിട്ടു. എനിക്കാണെങ്കിൽ ജോലിയായി. ഇനി തനിച്ചായി പോകുന്ന അമ്മ മാത്രമാണ്. എല്ലാ കടമകളും നിറവേറ്റിയല്ലോ. ഇനി ആർക്കും കുറ്റം പറയാനൊന്നുമില്ല. ഞാനത് പറഞ്ഞ് ഏറെ നേരം കഴിഞ്ഞതും അമ്മയുടെ ഭാഗത്ത് മൗനം മാത്രമായിരുന്നു. അതേ പോയി, എനിക്ക് ഉറങ്ങണം. അത് പറഞ്ഞ് അമ്മയെ മുറിയിലേക്ക് വിട്ടത് പിന്നെയും ഓരോന്ന് ആലോചിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ ആരുടെയും സമ്മതത്തിനോ ഉപദേശത്തിനോ കാത്തുന്നില്ല. നാളും സമയവും ജാതകവും പൊരുത്തവും ഒന്നുമില്ലാതെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ അമ്മയുടെ സാക്ഷിക്കായി മകൻ തന്നെ ഒപ്പിട്ടു. തിരികെ വീട്ടിലെത്തുമ്പോൾ മതിലുകൾക്കപ്പുറം മൂക്കത്തെ വിരൽ വെച്ച ചേച്ചിമാരെയും പുച്ഛത്തോടെ നോക്കുന്ന ചേട്ടന്മാരെയും ഞങ്ങൾ കണ്ടില്ലെന്ന് അടിച്ചു. അല്ല, അവരുടെ നോട്ടങ്ങൾ ആവിയായി പോകുന്നല്ല ഞങ്ങളുടെ സന്തോഷങ്ങളെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്താടാ ചിരിക്കുന്നേ? സന്തോഷം നിറഞ്ഞ മനസ്സോടെ ചിരിക്കുന്ന അമ്മയുടെ മുഖത്ത് നോക്കി നിന്ന് പോകുമ്പോഴാണ് ആ ചോദ്യം അമ്മ ചോദിക്കുന്നത്. ഏയ് ഒന്നുമില്ല, ഇനിയിപ്പോൾ നാളെ മുതൽ ഞാനും ബീച്ചിൽ പോയിരിക്കും. വഴിതെറ്റിയെങ്കിലും ആരെങ്കിലും വന്നാലോ? അത് സാരിലുണ്ണി, കമ്പനിക്ക് ഞങ്ങളും വരാം. അഥവാ ബിരിയാണി നമുക്കും കിട്ടിയാലോ? പുള്ളിക്കാരൻ അത് പറയുമ്പോൾ വീട്ടിൽ വീണ്ടും സന്തോഷത്തിൻ്റെ ഉച്ചത്തിലുള്ള ചിരികൾ അലയടിച്ചു.